രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിനാണ്. കേരളത്തിൽ ഏറ്റവും സ്പീഡിൽ ഓടുന്ന ട്രെയിനുകളിൽ ഒന്നാമത്. ഇത് രാജധാനി കടത്തിവിട്ടു. മലയാളികൾ അടക്കമുള്ള എല്ലാ യാത്രക്കാർക്കും സന്തോഷിക്കാം. കൂടുതൽ സന്തോഷം ആലപ്പുഴക്കാർക്കും മലബാറുകാർക്കുമായിരിക്കും. യാത്ര കൂടുതൽ എളുപ്പമാകുമല്ലോ. ഇതുവഴി ആഭ്യന്തര ടൂറിസവും വർദ്ധിച്ചേക്കാം. 2023 സെപ്റ്റംബർ 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്ത 9 വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഒന്നാണിത്. കേരളത്തിന് കിട്ടിയ ഈ ട്രെയിന് മാത്രമാണ് ഓറഞ്ച് നിറം. സെപ്റ്റംബർ 26 ആദ്യ സർവീസ് തിരുവനന്തപുരത്ത് നിന്നും 4:00 കാസർഗോട്ടേക്ക്. ഞാനും ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും എൻ്റെ കൂടെ വരാം. ഓറഞ്ച് നിറത്തിലുള്ള ഈ വന്ദേ ഭാരതിൽ 7 ചെയർകാറും ഒരു എക്സിക്യൂട്ടീവ് കോച്ചുമാണുള്ളത്. ചെയർകാറിൽ 546 സീറ്റും എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ 52 സീറ്റുമാണുള്ളത്. ഇതിനകത്ത് ഈ വന്ദേ ഭാരത് വെള്ള ട്രെയിനിലെ പോലെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലും 2 സീറ്റുകളാണ്. അപ്പോൾ യാത്രക്കാർക്ക് കുറച്ചുകൂടെ സൗകര്യമായിട്ടിരിക്കാനും അതുപോലെ കാല് നീട്ടിവെക്കാനുള്ള പെടൽ ചവിട്ടാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെ സീറ്റുകൾ ഈ വണ്ടി ഓടുന്ന ഡയറക്ഷനിലേക്ക് തിരിച്ചു വയ്ക്കാം, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. പിന്നെ വെള്ളക്കളർ വന്ദേ ഭാരതിലെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെ സീറ്റുകൾക്ക് ചുവപ്പ് നിറമാണെങ്കിൽ ഇതിലെ സീറ്റുകൾക്ക് പ്ലസൻ്റ് ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. സീറ്റുകളൊക്കെ വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് ഇരിക്കാൻ നല്ല സുഖമാണ്. അതുപോലെ എല്ലാ സീറ്റിനടിയിലും മൊബൈൽ ചാർജർ ഉണ്ട്, അതിനുള്ള സൗകര്യമുണ്ട്, ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിലെ ലൈറ്റിംഗ് സംവിധാനം നോക്കുക, അൾട്രാ വയലറ്റ് ലൈറ്റുകൾ, അതേപോലെ സാധനങ്ങൾ വെക്കാനായിട്ട് മുകളിലും നല്ല സൗകര്യങ്ങൾ, ഇതുപോലെ യാത്രക്കാർക്ക് നടക്കുവാനായിട്ട് ഇരിക്കുവാനായിട്ട് ഒക്കെ നല്ല സൗകര്യമുള്ള ട്രെയിനാണ് വന്ദേ ഭാരത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ്. കാസർഗോട്ടേക്ക് 7:55 കൊണ്ടാണ് എത്തുന്നത്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഇത് എടുക്കുന്നത് 8:05. കാസർഗോഡിനുള്ള വന്ദേ ഭാരത് കൃത്യം 4:05 തന്നെ സ്റ്റാർട്ട് ചെയ്തു. വണ്ടി പെട്ടെന്ന് തന്നെ സ്പീഡ് എടുത്തു, പക്ഷെ ഒട്ടും കുലുക്കം തോന്നിയില്ല. രണ്ടാം വന്ദേ ഭാരതിൻ്റെ കന്നിയാത്ര കാണാൻ കുറേ ആളുകൾ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ മൊബൈലിൽ പകർത്തുന്നത് കണ്ടു, ചാനൽ ക്യാമറമാരെയും കണ്ടു, എന്നെപ്പോലെ ചില വ്ളോഗേഴ്സിനെയും കണ്ടു. സീറ്റ് ഫുള്ളാണ്, വണ്ടി നിറച്ച യാത്രക്കാരുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങളും ബുക്ക് ചെയ്യുക. ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്താൽ മാത്രമേ യാത്ര സുഖകരമായിരിക്കുള്ളൂ. യാത്ര തുടങ്ങി അല്പം കഴിയുമ്പോൾ തന്നെ ഒരാൾക്ക് ഒരു കുപ്പി വെള്ളം കൊടുത്തരും, പിന്നെ ന്യൂസ് പേപ്പർ തരും. ഇത് കഴിഞ്ഞാലോ ചായയോ കാപ്പിയോ വരും, കൂടെ സ്നാക്സും വരും. സ്നാക്സ് എന്ന് പറഞ്ഞാൽ പരിപ്പോടയുണ്ട്, മിക്സഡ് ഫ്രൂട്ട് മഫിൻസ് ഉണ്ട്, പീനട്ട് ചിക്കി ഉണ്ട്, അതേപോലെ സെറിയൽ ഫ്ലേക്സ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമാവും. രണ്ടാമത്തെ വന്ദേ ഭാരതിലും ചാർജ് ഈടാക്കുന്നത് ഭക്ഷണത്തിന് ചേർത്താണ്. അത് വേണ്ടെങ്കിലും സാരമില്ല, ഫുഡ് ട്രെയിനുകളിൽ കിട്ടും, പണം കൊടുത്താൽ മതി. ട്രെയിൻ കൊച്ചുവേളിയിലെത്തി. കൊച്ചുവേളിയിൽ നമുക്ക് ദൂരെ കാണാം ഒരുപാട് ട്രെയിനുകൾ അവിടെ കിടക്കുന്നു. ഈ വന്ദേ ഭാരത ട്രെയിനിൻ്റെയും
മെയിൻ്റനൻസ് കൊച്ചുവേളിയിലാണ്. അവിടെ ഒരു വെള്ള ട്രെയിൻ കിടക്കുന്നത് നമുക്ക് കാണാം, വന്ദേ ഭാരതാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഈ ഓറഞ്ച് നിറത്തുള്ള വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് ഒരു മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കാസർഗോഡ് മെയിൻ്റനൻസിനുള്ള സൗകര്യവും ഇല്ല, അതുകൊണ്ട് അതിന് പകരം ഒരു വെളുത്ത ട്രെയിൻ സർവീസ് നടത്തും ഇടയ്ക്ക്. അതായത് ഓറഞ്ചിന് എപ്പോഴാണ് മെയിൻ്റനൻസ് വേണ്ടത് ആ സമയത്ത്. ഒറ്റ ദിവസം കൊണ്ട് മേജർ സിറ്റികളെ കണക്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഷോർട്ട് ഡിസ്റ്റൻസ് ട്രെയിനുകളാണ് വന്ദേ ഭാരത്. ഇവയുടെ മാക്സിമം സ്പീഡ് മണിക്കൂറിൽ 160 കിലോമീറ്ററാണ്. ഇവയെ ഒരിടത്തും പിടിച്ചിടുന്നില്ല, ഓട്ടത്തിൽ കൃത്യസമയം പാലിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ കഴിയും. ഇത് വലിയ കാര്യമല്ലേ. വണ്ടി വളരെ പെട്ടെന്ന് കൊല്ലത്തെത്തി കൃത്യസമയത്ത്. അപ്പം കൊല്ലം സ്റ്റേഷന് മുൻപായിട്ട് നമുക്കിങ്ങനെ ട്രാക്ക് വളഞ്ഞു പോകുന്നതാണ്, അവിടെ ട്രെയിൻ പതുക്കെയാണല്ലോ പോകുന്നത്. അപ്പം ഈ ട്രെയിൻ നമുക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാണാൻ പറ്റും. മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായി ചെന്നൈ പെരാമ്പൂരിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. കേരളത്തിലോടുന്ന 2 ട്രെയിനുകൾ ഉൾപ്പെടെ രാജ്യത്തിപ്പോൾ 34 വന്ദേ ഭാരത് ട്രെയിനുകളുണ്ട്. കോട്ടയം വഴി സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. മൊത്തം കണക്ക് നോക്കിയാൽ കേരളത്തിലെ വന്ദേ ഭാരത് സർവീസിന് നിറയെ യാത്രക്കാരുണ്ട്. എപ്പോഴും സീറ്റുകൾ ഫുള്ളാണ്, മോസ്റ്റ് പോപ്പുലർ. ഇതിൽ ടിക്കറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യാം. വന്ദേ ഭാരത് ട്രെയിനുകളിലൊക്കെയും ടിക്കറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യാം, തൽക്കാല ബുക്കിംഗും ഉണ്ട്. നല്ല വൃത്തിയും വെടിപ്പുമുള്ള ടോയ്ലറ്റുകളാണ് വന്ദേ ഭാരതിലുള്ളത്. അതിനകത്ത് ഡ്രയർ സംവിധാനമുണ്ട്, ഫ്ലഷ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, ആഴമുള്ള വാഷ് ബേസിനുണ്ട്, ആവശ്യത്തിന് ലൈറ്റുണ്ട്, പിന്നെ ടിഷ്യൂ പേപ്പർ ഉണ്ട്, അങ്ങനെ എല്ലാ സൗകര്യമുള്ള ബാത്റൂംസാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓരോ കോച്ചിലും 2 വശത്തായിട്ട് ഇറങ്ങുന്ന വാതിലിൻ്റെ അടുത്തായിട്ട് ഡിസ്പ്ലേ ബോർഡുകളുണ്ട്. അതായത് അടുത്ത സ്റ്റേഷൻ ഏതാണ്, അതെപ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഡിസ്പ്ലേ ബോർഡ് ഉണ്ടാവും. ഇത് കൂടാതെ അനൗൺസ്മെൻ്റ് ഉണ്ടാവും, മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. അതുകൊണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വളരെ കുറവുണ്ട്. കായംകുളം സ്റ്റേഷൻ കഴിഞ്ഞാൽ ഉടൻ ട്രാക്ക് 2 തിരിയും. വലത്തേക്കുള്ളത് കോട്ടയം വഴി പോകുന്നതും ഇടത്തേക്കുള്ളത് ആലപ്പുഴ വഴി പോകുന്നതും. നമുക്ക് ശ്രദ്ധിച്ചാൽ ട്രാക്ക് വ്യക്തമായി കാണാം. ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മണിക്ക് കാസർഗോഡ് നിന്ന് തിരിക്കും. ഉച്ചതിരിഞ്ഞ് 3:05 തിരുവനന്തപുരത്തെത്തും. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 4:05 തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കും. രാത്രി 11:55 കാസർഗോഡ് എത്തും. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാവും. ഒരു യാത്രയിൽ
രണ്ടാം വന്ദേ ഭാരത് ഓടി തീർക്കുന്നത് 573 കിലോമീറ്റർ ആണ്. രണ്ടാം വന്ദേ ഭാരതത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ എഴുതണം, ഷെയർ ചെയ്യണം.